നമസ്കാരം. അടൂർ CPM ഏരിയ സെക്രട്ടറി മനോജുമായി ബന്ധപ്പെട്ട വാർത്തയെ തുടർന്ന് ഷാജൻസ്കറിയ അറസ്റ്റിലാവുന്നു തുടങ്ങിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഏതാനും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഏതെങ്കിലും കറണ്ട് വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അറസ്റ്റിലായി എന്ന് പറഞ്ഞ് ആരും ബഹളം വയ്ക്കരുത്, അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നേരത്തെ എത്തണമെന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ വീഡിയോ കണ്ട് ഞാൻ നാട്ടിലാവും എന്ന് കരുതി. അതായത് എനിക്ക് എൻ്റെ നാടെല്ലാവർക്കും അറിയാം, ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ഇടകടത്തി എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് കരുതി എന്നെ തപ്പി ഒരു സംഘം, ഒരു ഗുണ്ടാ സംഘം എത്തിയ വാർത്തയാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ആ ഗുണ്ടാ സംഘത്തിൻ്റെ തലവൻ്റെ പേര് അംജത് എന്നാണ്. പരബ്രഹ്മ എന്ന പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന, അതായത് കോവിഡ് രോഗം മാറ്റിത്തരാം, പ്രമേഹം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് പാവങ്ങളെ പിഴിഞ്ഞു ജീവിക്കുന്ന ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അംജത്. ഒരു മുസ്ലിം നാമധാരിയായതിനാൽ ഇത്തരം മരുന്നുകൾ വിറ്റുപോകാൻ നല്ലത് ഹൈന്ദവ പേരായതിനാൽ അംജത്തിൻ്റെ സ്വാധീനവും പേരും മറച്ചുവെച്ച് ഷൈൻ മുകുന്ദൻ എന്നുള്ള ഒരാളുടെ പേരിൽ ആലപ്പുഴ അമ്പലപ്പുഴയിലും മറ്റ് പലയിടങ്ങളിലും ഫ്രാഞ്ചൈസി തുടർന്ന് തട്ടിപ്പ് തുടരുകയാണ്. ആ തട്ടിപ്പ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നത്, മറുനാടൻ എത്തിക്കുന്നത് ഒരു കത്തിൻ്റെ രൂപത്തിലാണ്. ഒരു പാവപ്പെട്ട വൃദ്ധൻ, 73 വയസ്സുള്ള വൃദ്ധൻ 65,000 രൂപ പ്രമേഹം മാറും എന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ. പിന്നീട് നിരവധി പേർ ഈ മരുന്നിനെതിരെ രംഗത്ത് വന്നിരുന്നു, അനേകം പേർ ഇരയായി, അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് എനിക്കൊരു ഭീഷണി ഉണ്ടാകുന്നു. ആ ഭീഷണി ഉയർത്തിയത് ശ്യാം എന്നു പേരുള്ള ഒരാളാണ്. ശ്യാം എന്നോട് പറഞ്ഞത് എൻ്റെ ഓഫീസിലെത്തും, എന്നെ തട്ടിക്കളയുമെന്നാണ്. എൻ്റെ പേരും പറഞ്ഞു, ശ്യാമിൻ്റെ നമ്പറിൽ നിന്നാണ് വിളിച്ചത്, ഇൻ്റർനെറ്റ് കോളായിരുന്നില്ല. അവിടെ തുടങ്ങിയ അന്വേഷണം ആണ് ഈ അംജദിൽ എത്തിച്ചേർന്നത്. അപ്പോഴാണ് പരബ്രഹ്മ എന്ന ഹിന്ദു പേരെ പാരമ്പര്യ പേരുപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നത് അധോലോക ബന്ധമുള്ള അംജദ് എന്ന ആലുവക്കാരനാണെന്ന് വ്യക്തമാവുന്നത്. അംജദിനെ കുറിച്ചുള്ള മറുനാടൻ്റെ അന്വേഷണം തുടരുമ്പോൾ ഭയപ്പെടുത്തുന്ന പലതും പുറത്തേക്ക് വരുന്നു. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ 10 വർഷം മുൻപ് പിടിച്ചുപറിയും, മോഷണവും തട്ടിപ്പും കള്ളനോട്ടടിയും ഒക്കെ നടന്നിരുന്ന ഒരു കൊടും ക്രിമിനൽ. അന്ന് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പിന്തുണയുണ്ടായിരുന്നു, പോലീസ് പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് ശതകോടീശ്വരനായ ഒരു വലിയ അധോലോക നായകനായി മാറിയ ഞെട്ടിക്കുന്ന കഥ. ഈ യാത്രയിൽ ആരെയൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്, എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. എല്ലാവരും ഈ അംജത് എന്ന അധോലോക നായകനെ ഭയന്ന് മാറിയപ്പോൾ ധീരതയോടുകൂടി മറുനാടൻ രംഗത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അധോലോക നായകന്റെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിൽ ഒന്ന്, കർണാടകയിലെ ഒരു കോൺഗ്രസ് നേതാവിനെ പറ്റിച്ച് മേഴ്സിഡസുമായി കടന്ന കഥയാണെങ്കിൽ ഖുഷി ജോൺ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുമായി ചേർന്ന് നടത്തിയ ആ തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതെങ്കിൽ, ഇയാൾ പഴയ കാലത്തെ ഒരു ലോക്കൽ ഗുണ്ടയും തട്ടിപ്പുകാരനും പിടിച്ചുപറിക്കാരനുമാണ് എന്ന് ഇന്നലെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഈ രണ്ട് വാർത്തകൾ വന്നതോടെ ഹാലിളകി. രണ്ടു തരത്തിലാണ്. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന പരബ്രഹ്മ എന്ന തട്ടിപ്പ് സാമ്രാജ്യം തകർന്നു വീഴുമോ എന്ന ഭയം. കോടികളായിരുന്നു ദിവസങ്ങളിൽ അദ്ദേഹം വ്യാജ പരസ്യത്തിലൂടെ ശേഖരിച്ചിരുന്നത്. ഈ സംഭവം തകർന്നു വീഴുമോ, ഇപ്പോൾ കൈവന്നുകൊണ്ടിരിക്കുന്ന കോടികൾ ഇല്ലാതാവുമോ എന്ന ഭയം. രണ്ട്, കർണാടകയിലും കേരളത്തിലും രാഷ്ട്രീയക്കാർക്കും പോലീസിനും കാശു കൊടുത്തുകൊണ്ട് വാറണ്ട് കേസുകളിൽ പോലും കീഴടങ്ങാതെ, ലുക്ക് ഔട്ട് നോട്ടീസ് പോലും അവഗണിച്ചുകൊണ്ട് സുഖമായി ജീവിച്ചിരുന്നതിന് തടസ്സമാവുമോ, ജയിലിൽ പോവേണ്ടി വരുമോ എന്ന ഭയം. അതുകൊണ്ട് ഇപ്പോൾ അംജത്തിൻ്റെ ശ്രമം എന്നെ തട്ടിക്കളയാനാണ്. കഴിഞ്ഞ 2 ദിവസമായി അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടയിലാണ് അംജത് എന്നെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൻ്റെ വീടിനെ 12 കിലോമീറ്റർ അടുത്ത് എരുമേലിയിലും പരിസര പ്രദേശത്തും തമ്പടിച്ചത്. എരുമേലിയിൽ എത്തിയത് ഒറ്റയ്ക്കല്ല, 3 വാഹനങ്ങളിലാണ്. 3 വാഹനങ്ങളിൽ എത്തിയ അംജദിനെ അകമ്പടിയായി ഏതാണ്ട് 5 കരിമ്പൂച്ചകളുണ്ടായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, എരുമേലിക്ക് സമീപം കൊരട്ടിയിൽ ഒരു സന്യാസി താമസിക്കുന്നുണ്ട്. ആ സന്യാസിയുടെ പേര് സ്വാമി സത്സ്വരൂപാനന്ദ എന്നാണ്. അദ്ദേഹമാണ് കേരളത്തിലെ സന്യാസിവര്യന്മാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി. സ്വാത്വികനായ ഒരു മനുഷ്യൻ, വളരെ ചെറുപ്പം മുതൽ എനിക്ക് പരിചയമുണ്ട്. തുറന്നു പറയാം, എൻ്റെ കൂടെ പഠിച്ചതാണ് ഈ സ്വാമി.
ഈ സത്വരൂപാനന്ദ സ്വാമിയുടെ അടുത്തേക്ക് രാത്രി 11 മണിക്ക് കയറി വരികയാണ്. രാത്രി 11 മണിയായപ്പോൾ ഈ സ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നത് കള്ളം പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന അംജദിനെ ചുറ്റും കരിമ്പൂച്ചകൾ, സിഖുകാരടങ്ങുന്ന കരിമ്പൂച്ച സംഘം, പിന്നാലെ ഏതാണ്ട് 20 ആളുകൾ. സ്വാമിയുടെ അടുത്ത് എത്തുന്നത് ഒരു BJP നേതാവിന്റെ സഹായത്തോടെയാണ്. ഞാൻ ആ BJP നേതാവിനെ പിന്നീട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞത് ഇതൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു വലിയ ബിസിനസ്സുകാരനാണ്, മുസ്ലിം മഞ്ച് എന്ന് പറയുന്ന BJP രാഷ്ട്രീയ സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തായി ചില ദോഷം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം സന്യാസാശ്രമങ്ങളിൽ യാത്ര ചെയ്യുന്നു, സന്യാസി വര്യന്മാരുടെ അനുഗ്രഹം തേടുന്നു, അങ്ങനെ എത്തി കൊണ്ടുവന്നു എന്നാണ് BJP നേതാവിനോട് പറഞ്ഞത്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തായാലും സന്യാസി വര്യനായ സത്വരൂപാനന്ദ സ്വാമിയുടെ മുൻപിലെത്തി അദ്ദേഹം അനുഗ്രഹം വാങ്ങി, താൻ മഹാനാണ് എന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് കൂടെ ഇരുന്ന ഗുണ്ടാസംഘത്തിൽപ്പെട്ടവർ ബോധപൂർവം എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെയാണ് സ്വാമി അറിയുന്നത് എന്നെക്കുറിച്ചുള്ള സംഭാഷണം വരുന്നു. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് സ്വാമിക്ക് അറിയില്ല. സ്വാമി എന്നോട് പറഞ്ഞു, ഷാജൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്വാമിയോട് പറഞ്ഞത് ഇതിന് മുൻപ് പല ആശ്രമങ്ങൾ, ചങ്ങനാശ്ശേരിയിലെ ഒരു ആശ്രമത്തിൽ പോയി, പിന്നീട് എരിമേലിക്ക് സമീപം പഞ്ചതീർത്ഥം എന്ന് പറയുന്ന കാട്ടിൽ, പൊന്തമ്പുഴ കാട്ടിൽ പഞ്ചതീർത്ഥം എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട്, അവിടെ മണിക്കൂറുകളോളം തപസ്സിരുന്നു, അതിനുശേഷം സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാൻ വന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമേ വിവരം പറഞ്ഞു എന്നോട് സ്വാമി പറയുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ പലയിടങ്ങളിലും, എരിമേലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പലയിടങ്ങളിലും, എനിക്ക് പരിചയമുള്ള ഇടങ്ങളിൽ അദ്ദേഹം ചൊല്ലുന്നു. അവിടെയൊക്കെ ഇറങ്ങാൻ നേരത്തെ എന്നെക്കുറിച്ച് സംസാരമുണ്ടാവുന്നു. ലക്ഷ്യം, ഞങ്ങളിവിടെയുണ്ട്, നീ സൂക്ഷിച്ചോ എന്നാവും. എന്തായാലും അതിനുശേഷം അവർ മടങ്ങിപ്പോയി. അതായത് എന്നെ തട്ടിക്കളയും എന്ന മുന്നറിയിപ്പിനു വേണ്ടി അംജദ് ഗുണ്ടാസംഘവുമായി എത്തിയിരിക്കുന്നു. അംജദിനോട് എനിക്ക് പറയാനുള്ളത്, അംജദിനേക്കാൾ വലിയ ഗുണ്ടകളെയും അംജദിനേക്കാൾ വലിയ ക്രിമിനലുകളെയും നേരിട്ടാണ് ഈ 48 ഈ ലോകത്ത് ഞാൻ ജീവിച്ചത്. മാധ്യമപ്രവർത്തനം എന്ന ഈ പണി തെരഞ്ഞെടുത്ത അന്നു മുതൽ സത്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് പറയുന്നു, അംജദ് വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എൻ്റെ മാധ്യമ പ്രവർത്തനം. അഥവാ എന്നെ നിങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്നെ പോലെ 100 തണ്ടേടമുള്ള ചെറുപ്പക്കാർ അഴിമതിക്കും അഹങ്കാരത്തിനും ധൂർത്തിനും തട്ടിപ്പിനുമെതിരെ രംഗത്തുണ്ടാവും. ജീവൻ പോയാലും നിങ്ങളെപ്പോലെയുള്ള തട്ടിപ്പുകാരെ വാഴാൻ അനുവദിക്കുകയേയില്ല. അംജദ് ഒരു തട്ടിപ്പുകാരനാണ്, പരബ്രഹ്മ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. പാവങ്ങളുടെ, ചോദിക്കാനും പറയാനുമില്ലാത്ത പാവപ്പെട്ടവരെ പിടിച്ചു പറിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തെ തകർത്തേ മതിയാവൂ. ഇവിടുത്തെ പോലീസ് സന്നാഹങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും അംജദിനെ ഭയമായിരിക്കും, പക്ഷെ മറുനാടനോ ഷാജൻ സ്കറിയായിക്കോ ഭയമില്ല. അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം.